നിങ്ങളുടെ ചോദ്യ പേപ്പറുകൾ ഇതാ. വൈറ്റ് ഫ്ലൂയിഡ് അനുവദനീയമല്ല. ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഇവിടെ തരിക. എല്ലാവർക്കും ആശംസകൾ. സമയം കഴിഞ്ഞു. നിങ്ങളുടെ ഉത്തരക്കടലാസുകൾ തരിക. മാഡം, വൈറ്റ് ഫ്ലൂയിഡ് അനുവദിക്കാത്തത് എന്തുകൊണ്ടാ? വൈറ്റ് ഫ്ലൂയിഡ് ഒരു ദോഷകരമായ വസ്തുവാണ്. ഇത് ശ്വസിച്ചാൽ അത് തലച്ചോറിനെയും നാഡീവ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് മയക്കുമരുന്നിന് അടിമ ആകുന്നതിലേക്കും നയിച്ചേക്കാം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി കറക്ഷൻ ഫ്ലൂയിഡുകൾ, വൈറ്റനറുകൾ വിൽക്കുന്നത് നമ്മുടെ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. ശരി, ഞാൻ ഇപ്പോൾ അത് മനസ്സിലാക്കി. ഇതെന്റെ ചങ്ങാതിമാരുമായും പങ്കിടും. നന്ദി മാഡം. വിജയ്, നമ്മുടെ സ്കൂൾ സോണൽ ഫുട്ബോൾ മത്സരം അടുത്ത മാസമാണ്. നീ ടീമിന്റെ ഏറ്റവും മികച്ച കളിക്കാരനാണ്, പക്ഷെ പ്രാക്ടീസ് സെഷനുകൾ നഷ്ടമായി. സാർ, എനിക്ക് നല്ല സുഖമില്ല. ഞാൻ നാളെ പ്രാക്ടീസ് ചെയ്യാം. ഇർഫാൻ, വിജയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാവോ? അവൻ വല്ലാതെ സമ്മർദ്ദം അനുഭവിക്കുന്നു. ഇപ്പോൾ സാധാരണ പോലെ അല്ല അവൻ പെരുമാറുന്നത്. പറഞ്ഞത് ശരിയാണ് സാർ, ഞാൻ അവനോട് സംസാരിക്കാൻ ശ്രമിക്കാം. ആ കടക്കാരനോട് ഈ കട ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ പറയൂ. സർക്കാർ നിർദ്ദേശപ്രകാരം പുകയില ഉൽപ്പന്നങ്ങൾ 18 വയസ്സിന് താഴെയുള്ളവർക്ക് വിൽക്കാൻ പാടില്ല. കൂടാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള 16 മീറ്റർ പരിധിയിലുള്ള സ്ഥലങ്ങളിലും ഇത്തരം കടകൾ പാടില്ല. വിജയ്, നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്താണ് നിന്റെ പ്രശ്നം? ഇർഫാൻ, അത് എനിക്കൊരു സഹായം വേണം. നിനക്കറിയാവല്ലോ, ഞാൻ എന്റെ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. പരീക്ഷകൾ ഉടനെ വരുന്നു. ഇത് എന്നെ വളരെയധികം സമ്മർദ്ദത്തിലാക്കി. അടുത്തിടെ എന്റെ അടുത്തുള്ള ഒരു കൂട്ടം മുതിർന്ന ആൺകുട്ടികളുമായി ഞാൻ ചങ്ങാത്തം കൂടി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് അവർ എനിക്ക് സിഗരറ്റും ലഹരി വസ്തുക്കൾ പോലുള്ള പൊടികളും തന്നു. ഞാനിത് പരീക്ഷിച്ചു. ഇപ്പോ ഞാൻ അവയ്ക്ക് അടിമയാണ്. ആ ആൺകുട്ടികൾ എന്നോട് വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ച് അവർക്ക് നൽകാൻ ആവശ്യപ്പെടുന്നു. ഓ വിജയ്, ഇത് അപകടമാണല്ലോ. നിന്റെ മാതാപിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ നീ ഉടൻ സഹായം തേടണമെന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ഇർഫാൻ. ഞാൻ നമ്മുടെ PT ടീച്ചറുമായി സംസാരിക്കുകയും കൃത്യമായി ഫുട്ബോൾ പരിശീലനം നടത്താൻ ശ്രമിക്കുകയും ചെയ്യും. വിജയ്, ഉണരുക. ഇവൻ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാവോ? സാർ, ചില സുഹൃത്തുക്കൾ അവന് ലഹരി വസ്തുക്കൾ പോലുള്ള ഒരു പൊടി കൊടുത്തു എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഓ, ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. നമുക്ക് പ്രിൻസിപ്പലിനെ അറിയിച്ച് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. ആരെങ്കിലും അവന്റെ മാതാപിതാക്കളെ ദയവായി വിവരം അറിയിക്കുക. വിജയ് ഇപ്പോൾ അപകടഘട്ടം തരണം ചെയ്തു. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അവന്റെ ചികിത്സ കുറച്ചു ദിവസത്തേക്ക് തുടരും. അയാൾക്ക് കുഴപ്പമുണ്ടാകില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ഡോക്ടർ, നിങ്ങൾ എന്റെ മകന്റെ ജീവൻ രക്ഷിച്ചു. ഞങ്ങളുടെ സമീപത്ത് നടക്കുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ലോക്കൽ പോലീസിനെ അറിയിക്കും. ഡോക്ടർ, ഇത് വളരെ നിർഭാഗ്യകരമാണ്. സ്കൂളിലെ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടയുന്നതിനെ കുറിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾക്കായി ഒരു ബോധവൽക്കരണ ക്യാമ്പും കൗൺസിലിംഗ് സെഷനുകളും നടത്താനും മാതാപിതാക്കളെയും അതിലേക്ക് ക്ഷണിക്കാനും ഞാൻ സ്കൂൾ പ്രിൻസിപ്പാളിനോട് അഭ്യർത്ഥിക്കും. പരിപാടിയിൽ സംസാരിക്കാൻ ഞങ്ങൾ അങ്ങനെ ക്ഷണിക്കുകയാണ്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്, ഞാൻ ഉറപ്പായും വരും. നന്ദി. പ്രിയ വിദ്യാർത്ഥികളെ, കൗമാരത്തിൽ തന്നെ മദ്യം, പുകയില, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം സാധാരണയായി ആരംഭിക്കുന്നു. ജിജ്ഞാസ, സമപ്രായക്കാരുടെ സമ്മർദ്ദം, ഉത്കണ്ഠയെ നേരിടുന്നതിന് അല്ലെങ്കിൽ ആത്മാഭിമാനം മോശമായത് എന്നിവ കാരണം ചിലർ ഇത് പരീക്ഷിക്കുന്നു. അക്കാദമിക് പ്രകടനം, പെരുമാറ്റം, സ്കൂൾ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എന്നിവയിൽ ഇത് പ്രതികൂല സ്വാധീനം ചെലുത്തുന്നു. നിങ്ങൾ ഓരോരുത്തരും ലഹരിയോടും ദോഷകരമായ വസ്തുക്കളോടും നോ എന്ന് പറയണം. മാതാപിതാക്കളോടും അധ്യാപകരോടും സുഹൃത്തുക്കളോടും സംസാരിക്കുക. മുതിർന്നവരുടെ സഹായം തേടുക. മാഡം, അധ്യാപകരോടും മാതാപിതാക്കളോടും എന്തെങ്കിലും പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, ദയവായി കുട്ടികളുമായി ഒരു അടുത്ത ബന്ധം വളർത്തി ആശയവിനിമയം നടത്തുക. ഇത് അവരിൽ ആത്മാഭിമാനവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ സഹായിക്കും. സാമൂഹികമായി ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. നമുക്കെല്ലാവർക്കും പുകയിലരഹിത സ്കൂളുകൾ പ്രോത്സാഹിപ്പിക്കാം. നന്ദി. വിവിധ ഘടകങ്ങൾ കുട്ടികളുടെയും യുവാക്കളുടെയും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും അതിന്റെ അനന്തരഫലങ്ങൾക്കും കാരണമാകുന്നു. അവരുടെ വ്യക്തിഗത സവിശേഷതകളും അവർ ജീവിക്കുന്ന പരിസ്ഥിതിയും ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെയും മൊത്തത്തിലുള്ള ക്ഷേമത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളെ അറിവും നൈപുണ്യവും ഉപയോഗിച്ച് ശാക്തീകരിക്കേണ്ടതുണ്ട്. അതവരിൽ ആത്മാഭിമാനവും ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകാനുള്ള ശേഷിയും വളർത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് നെഗറ്റീവ് പിയർ സമ്മർദ്ദത്തെ ചെറുക്കേണ്ടതുണ്ട്. കൂടാതെ സുഹൃത്തുക്കൾ, അധ്യാപകർ, മാതാപിതാക്കൾ, വിശ്വസ്തരായ മുതിർന്നവർ എന്നിവരിൽ നിന്ന് സഹായം തേടണം. കുട്ടികളെ, ലഹരി വസ്തുക്കൾക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനും പരിഹരിക്കുന്നതിനും
നിങ്ങളെ പിന്തുണയ്ക്കേണ്ടത് ഞങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ്.